എത്താം. ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വാഹനം കിടക്കുന്ന ഇടത്തേക്ക് അവിടേക്ക് എത്താൻ നാവിക സംഘത്തിന് നാവികർക്ക് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവർക്ക് ആ വാഹനം കണ്ടെത്തിയിരിക്കുന്ന, ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന, സ്ട്രോങ്സ്റ്റ് സിഗ്നൽ ഡ്രോണിൽ ലഭിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഡ്രോൺ പരിശോധനയിൽ കിട്ടിയ സ്ട്രോങ്സ്റ്റ് സിഗ്നൽ വണ്ടിയുടെ ക്യാബിൻ നിന്നാണ് എന്ന് അനുമാനിക്കാം. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ കിട്ടുന്ന അത് ക്യാബിൻ ഭാഗമായിരിക്കും എന്നാണ് അവരിപ്പോൾ പറയുന്നത്. മനുഷ്യ ശരീരം അതിനുള്ളിൽ ഉണ്ടോ, അതായത് അർജുൻ ഉണ്ടോ എന്നത് വ്യക്തമാക്കാൻ ഇനിയും സമയമെടുക്കും. ദൗത്യം ഇനിയും നീളും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. പുഴയിലെ തെരച്ചിലിൽ ഡിങ്കി ബോട്ടുകൾ ഈ വാഹനം ഇപ്പോൾ ഉണ്ട് എന്ന് കൃത്യമായ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ഉറപ്പിച്ചു നിർത്താൻ, ആങ്കർ ചെയ്ത് നിർത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. അവിടെ ആങ്കർ ചെയ്ത് നിർത്തി താഴേക്ക് ഇറങ്ങാൻ മുങ്ങൽ വിദഗ്ധർക്ക് സാധിക്കുന്നില്ല. അവർ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ശക്തമായ അടിയൊഴുക്ക് അവരെ തള്ളി മുന്നോട്ടേക്ക് നീക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറേണ്ടി വരുന്നു. പലതവണ അവർ ആ ശ്രമം തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരു മണിക്കൂറായി അവർ ആ ഭാഗത്ത് തന്നെ ശ്രമം തുടരുന്നതായാണ് നമ്മൾ കാണുന്നത്. ശക്തമായ സിഗ്നൽ ലഭിച്ചു. എവിടെയാണ് വാഹനം കിടക്കുന്നത് എന്ന പൊസിഷൻ മനസ്സിലായി. പക്ഷേ അവിടേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഗംഗാവാലി നദിയിൽ ശക്തമായ കുത്തൊഴുക്കാണ്. ആ ശക്തമായ കുത്തൊഴുക്കിൽ ആ ഒഴുക്കിനെതിരെ പരമാവധി പരിശ്രമിച്ചിട്ടും നാവിക സംഘത്തിന് വാഹനത്തിൻ്റെ ക്യാബിനടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. വാഹനത്തിൻ്റെ തൊട്ടുമുകളിൽ ജലോപരിതലത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നുണ്ട്. താഴേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ശക്തമായ അടിയൊഴുക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ, ഒപ്പം തന്നെ ഈ മണ്ണിടിച്ചിൽ മാറ്റിയ രൂപഘടന, അടിത്തട്ടിൻ്റെ രൂപഘടനയാകെ മാറിയിരിക്കുന്നു. നദി ഇപ്പോൾ ഒഴുകുന്നത് ശക്തമായ അടിയൊഴുക്കോടുകൂടിയാണ്. ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് പലയിടത്തും നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നു. പലയിടത്തും ആഴത്തിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവിക ഘടന റിവർ ബെഡിന് നഷ്ടമായത് ഈ രക്ഷാദൗത്യത്തിനും തിരിച്ചടിയാവുകയാണ്, വെല്ലുവിളിയാവുകയാണ്. ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ സൈന്യത്തിന് കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ അത്യാധുനിക പരിശോധന, ഡ്രോൺ പരിശോധനയിലൂടെ ലോഹ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ലോറിയുടെ പൊസിഷൻ കണ്ടെത്തുന്നു. പക്ഷേ കണ്ടെത്തിയിട്ടും അർജുൻ്റെ ക്യാബിനരികിലേക്ക്, ലോറിയുടെ ക്യാബിനരികിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. എ.കെ. അഭിലാഷ്, ഇത്രയും നാൾ നമ്മൾ ഈ വാഹനം എവിടെയാണെന്നുള്ള കണ്ടെത്തലിനായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടെത്തുമ്പോൾ അതിനടുത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണോ? എ.കെ. അഭിലാഷിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് തുടർച്ചയായി ശക്തമായ സിഗ്നലുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതായത് വാഹനം എവിടെയാണെന്ന് ഡ്രോൺ പരിശോധനയിൽ ഉറപ്പിക്കുന്നു. വാഹനം എവിടെയാണ് എന്നത് ഉറപ്പിച്ചിരിക്കുന്നു. വാഹനം എവിടെയാണെന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. കരയിൽ നിന്ന് 20 മീറ്റർ താഴെയായി സൈഡ് സ്കാൻ, പുഴയോരത്ത് നടത്തിയ സോണാർ പരിശോധനയിൽ കിട്ടിയ അതേ സിഗ്നൽ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. ശക്തമായ സിഗ്നൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശക്തമായ സിഗ്നൽ നടത്തി കിട്ടിയിരിക്കുന്ന ഭാഗത്ത് പരിശോധന തുടരുകയാണ്. ആ പരിശോധനയുടെ വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സൈഡ് സ്കാൻസ് സോണാറിൽ നിന്ന് ലഭിച്ച സിഗ്നലുകൾ കോൺടാക്ട് പോയിന്റ് 1 ആയി അടയാളപ്പെടുത്തിയത് പുഴയിൽ നിന്ന് 20 മീറ്റർ അകലെയാണ്. അതിൻ്റെ അതേ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ശക്തമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷണങ്ങൾ 8 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അഗർഗോണ എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തടി ആ വണ്ടിയിലുണ്ടായിരുന്ന തടി തന്നെയാണെന്ന് ലോറിയുടമയുടെ സഹോദരൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അർജുൻ്റെ വാഹനം കിടക്കുന്ന ഇടം കണ്ടെത്തി അവിടേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ശക്തമായ അടിയൊഴുക്കാണെന്ന് നാവികസേന പറയുന്നു. ഇനി നമ്മുടെ മുന്നിലുള്ള സമയം വളരെ കുറവാണ്. ഇപ്പോൾ സമയം 2:30 ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെ ഈ തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നാവിക സംഘം രാവിലെ ഈ ദൗത്യം തുടങ്ങിയത്. ഇപ്പോൾ ശക്തമായ സിഗ്നൽ, ലോറി എവിടെയാണെന്നുള്ള പൊസിഷൻ, അതെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അർജുനിലേക്ക് എത്തുക എന്ന കാര്യം മാത്രമാണ് ബാക്കി. അതിന് ശക്തമായ അടിയൊഴുക്ക് നാവികർക്കൊരു തടസ്സമായി മാറുകയാണ്. നമുക്കൊപ്പം ദീപക് മലയമ്മ, ദീപക് മലയമ്മയും എ.കെ. അഭിലാഷുമാണ് വിവരങ്ങളുമായി അവിടെ നിന്ന് തുടരുന്നത്. ശക്തമായ സിഗ്നലാണ് ഇപ്പോൾ ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തെ കുറിച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാധുനികമായ സംവിധാനമാണ്. ഡ്രോണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഡിവൈസിലൂടെ ഒരു വാഹനം മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണെങ്കിലും, മനുഷ്യർ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണെങ്കിലും ശക്തമായ സിഗ്നലുകൾ ഇതിലേക്ക് ലഭിക്കും. അതനുസരിച്ചുകൊണ്ടുള്ള പരിശോധനയിലൂടെ എത്രയും പെട്ടെന്ന് അവ പുറത്തെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സംവിധാനം സേന വിജയകരമായി പരീക്ഷിച്ചതാണ്. അതാണ് ഇപ്പോൾ ശിരൂരിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എ.കെ. അഭിലാഷ്, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അക്കാര്യത്തിൽ ഒരു
പുഴയിലെ ഡ്രോൺ പരിശോധനയിൽ ശക്തമായ സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. 2.5 കിലോമീറ്റർ വരെ പോയി നോക്കാൻ കഴിയുന്ന ഡ്രോണാണത്. ഇപ്പോൾ 1.5 കിലോമീറ്റർ വിസ്തൃതിയിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നോക്കൂ, പുഴയുടെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് ഇപ്പോൾ ആ പരിശോധന നടക്കുന്ന ഭാഗത്തെ വീതി എന്ന് പറയുന്നത് 300 മീറ്ററാണ്. അതിൽ ആദ്യ 150 മീറ്ററും നീളത്തിൽ ആ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചിട്ടുണ്ട്. അതായത് പുഴയുടെ നടുവിലെ മൺകൂന രൂപപ്പെട്ട ഭാഗം വരെ കരയിൽ നിന്ന് ഡ്രോൺ ജലോപരിതലത്തിലേക്ക് താഴ്ത്തിയിറക്കിക്കൊണ്ടുള്ള പരിശോധന നടക്കുന്നത് നമുക്ക് കാണാം. ആ പരിശോധനയിലൂടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ ലോഹ സാന്നിധ്യം കിട്ടിയിരിക്കുന്നു. അത് അർജുന്റെ ട്രക്കിൻ്റെതാകുമെന്ന് നമ്മൾ കരുതുന്നു. എ കെ അഭിലാഷ്, ഇപ്പോഴും ഡ്രോൺ പരിശോധന തുടരുകയാണോ? ശക്തമായ സിഗ്നൽ അത് വാഹനത്തിന്റെ ക്യാബിൻ ഭാഗത്തിൻ്റെതാണ് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പ് പാർട്ട് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് നേരത്തെ നാവികർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നാവികർ നടത്തിയ പരിശോധനയും അതോടൊപ്പം തന്നെ ഡ്രോൺ പരിശോധനയിലുമാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അവിടേക്ക് പോയതിനു ശേഷം പറയാമെന്നാണ് ഇപ്പോൾ സരീഷ് തേലി MLA, അതോടൊപ്പം തന്നെ MK രാഘവൻ, AKM അഷറഫ് അടക്കം 3 പേർ ഇപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അവർ പോകുമ്പോൾ പറഞ്ഞത് പോയതിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ കാര്യമായി, അതായത് കട്ടിയുള്ള ഒരു ലോഹവസ്തു ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തി എന്നുള്ള സുപ്രധാനമായ ഒരു വിവരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതെന്താണെന്നോ ലോറിയാണെന്നോ ഒന്നും അവർ പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ വളരെ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം തന്നെയാണ് വരുന്നത് എന്ന് വേണം. അതിൽ ഒരു കൃത്യത, ഒരു വ്യക്തത അടുത്ത അല്പസമയങ്ങൾക്കകം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. അതായത് ഈ ഭാഗത്ത് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട്, അതിനൊരു സ്ഥിരീകരണമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതേ ഭാഗത്ത് തന്നെ ഇരുമ്പ് പാർട്ട് കണ്ടെത്തിയിരിക്കുന്നു, സ്ട്രോങ് ആയ ഇരുമ്പ് പാർട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അത് ക്യാബിനായിരിക്കാം, അല്ലെങ്കിൽ ചേസ് ആയിരിക്കാം, അത്ര ഏതെങ്കിലും ഭാഗമായിരിക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നാവിക സംഘം വീണ്ടും ഈ പുഴയിലേക്ക് ഇറങ്ങിയുള്ളൊരു പരിശോധനയിലേക്ക് പോകുന്നു എന്നുള്ള വിവരം കൂടി പുറത്ത് വരുന്നു. ഏതായാലും കൂടുതൽ സമയം, അതായാലും തെളിഞ്ഞ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നദിയിൽ കുറച്ചുകൂടി കാഴ്ച കിട്ടുന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിനടുത്തേക്ക് എത്തി ചെല്ലുകയും അതോടൊപ്പം തന്നെ ക്യാബിനിൽ പരിശോധന നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നാവികർ ഈ പുഴയിലിറങ്ങിയുള്ള ഒരു പരിശോധനയിലേക്ക് പോവുകയും ചെയ്യുന്നത്.